സൗന്ദര്യലഹരി കൃത്രി സർവമംഗളദദായ ശരാചാര്യവര്യാ രാജ സൗന്ദര്യലഹരി അൻപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് പരാശക്തിയുടെ കണ്ണ് ഇമവെട്ടുന്നതാണ് സൃഷ്ടിയും പ്രളയവുമെന്ന് വർണ്ണിച്ചു നയനങ്ങളുടെ സൗന്ദര്യവർണ്ണന തന്നെ തുടരുകയാണ് ആചാര്യസ്വാമിജികൾക്ക് എത്ര തന്നെ അത് വർണ്ണിച്ചിട്ടും മതിയാകുന്നില്ല എന്ന പോലെ വീണ്ടും വീണ്ടും പല ഭാവങ്ങളെടുത്ത് പല കൽപ്പനകൾ ചെയ്ത സാഹിത്യത്തിൻ്റെയും തത്വത്തിൻ്റെയും സൃഷ്ടിയുടെയും രഹസ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നയനത്തിൻ്റെ ആ സൗന്ദര്യം വർണ്ണിക്കുകയാണ് ഇനി അമ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഒരു ഉത്പ്രേക്ഷയാണ് വളരെ രസകരമായ വിചിത്രമായ ഒരു പ്രേക്ഷ നീലത്താമര കുമുതങ്ങള് രാത്രിയിലാണ് വിടരുക പകല് താമരപ്പൂക്കളും വിടരും ഇതാണ് കുമുദങ്ങളും അല്ലെങ്കിൽ ആമ്പൽപ്പൂക്കളും താമരപ്പൂക്കളുമായിട്ടുള്ള വ്യത്യാസം ഇപ്പം ഇവിടെ കൽപ്പിക്കുന്നത് രാത്രിയിൽ കുമുദങ്ങളിൽ ലക്ഷ്മി ഐശ്വര്യമായ അല്ലെങ്കിൽ സൗന്ദര്യം ആ ലക്ഷ്മിയുടെ സൗന്ദര്യം സൗന്ദര്യം ലക്ഷ്മിയുടെ പ്രതീകമാണ് ഇപ്പം രാത്രിയിൽ കുമുദങ്ങളിലും പകൽ സമയത്ത് നേത്രങ്ങളിലും ആ ഐശ്വര്യം കുടികൊള്ളുന്നു എന്ന് പറയുകയാണ് അപ്പോൾ നേത്രങ്ങളെന്ന് പറഞ്ഞാൽ കമല നയനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ രൂപകം ചെയ്ത് പകല് ആ ചൈതന്യം ആ ലക്ഷ്മിയുടെ ഐശ്വര്യം പരാശക്തിയുടെ കണ്ണുകളിലാണ് എന്ന് കൽപ്പിക്കുന്നു ഇപ്പോൾ ലക്ഷ്മിയുടെ രണ്ട് ഭാവങ്ങളും നേത്രങ്ങളിലും കുമുദങ്ങളിലും അല്ലാതെ മറ്റെവിടെയുമില്ല എന്ന് ഉത്പ്രേക്ഷ ചെയ്യുകയാണ് അതുപോലെ തന്നെ മീന നയനങ്ങളെ ഇപ്പം മീനാക്ഷികളെ എടുത്ത് അതിനെയും വർണ്ണിക്കുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷി കമലാക്ഷി എന്നൊക്കെയുള്ള പേരുകൾ ദേവിക്ക് പ്രസിദ്ധമാണ് എല്ലാ അമ്പലങ്ങൾക്ക് തന്നെ മധുര മീനാക്ഷി ക്ഷേത്രം അങ്ങനെ പേരിൻ്റെ രീതിയിലും ആ കണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ രീതിയിലും ദേവിയുടെ നാമമെന്ന ആ ഒരു പ്രാർത്ഥനാ രീതിയിലും ഒക്കെ ആചാര്യസ്വാമിജികൾ ഇവിടെ ചേർത്ത് പറയുകയാണ് ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ തവാപർണേ എന്നതിൽ അപർണേ എന്നതാണ് സംബോധന അല്ലയോ പാർവതി ദേവി അപർണ എന്നത് പാർവതിയുടെ മറ്റൊരു പേരാണ് തവ കർണേജപനയ പൈശൂന്യചകിതാ ശപരികാഹ അനിമേഷാസ്തോയെ നിലീയൻ തേ നിയതം രണ്ടു പാദങ്ങളുടെ അന്വയം അലയോ പാർവതി ദേവി അവിടുത്തെ കർണേജപ നയനങ്ങൾ കർണത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കർണത്തോട് അടുത്ത് നിൽക്കുന്ന ആ ദീർഘ നയനങ്ങൾ ആ ദീർഘ ദീർഘനയനങ്ങൾ കർണത്തിൽ എന്തോ പറയുകയാണ് കർണേജപ നയന പൈശൂന്യചകിതാഹ ആ കർണത്തിൽ പോയിട്ട് എന്തോ പറയുകയാണ് എന്ന് ഭയന്ന് അങ്ങനെ തോന്നുന്ന ആ ഭാവത്തിൽ കർണത്തിന് സമീപത്തിലെത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ കർണങ്ങളിൽ ഭഗവതിയുടെ കർണങ്ങളിൽ ഈ നയനങ്ങൾ പോയി നിന്ദ പറയുകയാണ് അങ്ങനെ ആ നിന്ദ പറയുന്നു എന്ന് ഭയന്നിട്ടുള്ള ശബരികാഹ ശബരികകളെന്ന് പറഞ്ഞാൽ മീനങ്ങള് പെൺമീനുകളെയാണ് ശബരിക എന്ന് പറയുന്നത് അപ്പോൾ പെൺമീനുകളുടെ ആ ചഞ്ചലതയും സൗന്ദര്യവും ഒക്കെ ഇവിടെ എടുത്തു കാണിക്കാനാണ് ശബരിക എന്ന പേര് പറഞ്ഞത് എന്തായിരിക്കും അവർ പറയുന്നത് ഈ നയനങ്ങൾ സൗന്ദര്യത്തിൻ്റെ ആ വർണ്ണന പറയുന്നത് അത് മീനുകളെയും മറ്റും നിന്ദിച്ചുകൊണ്ട് കർണങ്ങളിൽ പോയി പറയുന്നതായിട്ട് തോന്നുന്നു എന്നാണ് കർണേ ജപം എന്ന് പറഞ്ഞാൽ കർണത്തിൽ ഓരോന്ന് പോയിട്ട് പറഞ്ഞു കൊടുക്കുക അത് മറ്റുള്ളവരുടെ ദോഷങ്ങൾ പറയുക മറ്റുള്ളവരെ നിന്ദിക്കുക പിശുനത്വം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുന്നതാണ് കർണേജപ നയന പൈശുന്യ ചകിതാഹ അതിൽ ഭയന്നിട്ടുള്ള ആ ശബരികാഹ ആ പെൺമീനുകൾ എന്താ ചെയ്യുന്നത് അനിമേഷാഹ തോയേ നിലീയന്തേനിയതം എപ്പോഴും ഭയന്നിട്ട് ആ എന്തു ഭയമാണ് ഇങ്ങനെ നമ്മുടെ നിന്ദയാണ് ഈ കണ്ണുകൾ ഭഗവതിയുടെ കാതുകളിൽ പോയി പറയുന്നത് എന്ന് വിചാരിച്ച് തോയത്തിൽ ജലത്തിൽ അനിമേഷാഹ കണ്ണിമവെട്ടാതെ അതായത് ഭയന്നിരിക്കുന്ന അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് ഭയന്നിരിക്കുമ്പോഴാണ് മീനുകൾ കണ്ണിമപെട്ടാത്തത് എന്ന് കൽപ്പിച്ചാണ് അനിമേഷാഹ അങ്ങനെ നാണം കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നിന്ദയാണ് അവിടെ പോയി പറയുന്നത് എന്ന് വിചാരിച്ച് തോയത്തിൽ ജലത്തിൽ നിലീയന്തേ ഒളിച്ചിരിക്കുന്നു അത്രയും സുന്ദരമാണ് നയനങ്ങളെന്ന് കാണിക്കാൻ മീനുകൾ പോലും നാണിച്ച് ഭയന്നു പോകുന്ന അത്രയും ചകിതങ്ങളായി പോകുന്ന അത്രയും സൗന്ദര്യം ആ നയനങ്ങൾക്കുണ്ട് എന്ന് ആചാര്യസ്വാമിജികളിവിടെ കൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ വളരെ ഒരു സംയുക്തമായ ഒരു ഭാവനയാണ് കാതിൽ പോയി നയനങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ കാതോളം സ്പർശിച്ചു നിൽക്കുന്ന നയനങ്ങൾ എന്ന ഭാവം വരുന്നു ആ നയനങ്ങളുടെ ആകാരവും സൗന്ദര്യവും മീനങ്ങളെപ്പോലെയാണ് എന്ന് പറയാനാണ് ആ മീനങ്ങളുടെ കാര്യമാണ് അവിടെ പോയി പറയുന്നതെന്ന് മീനങ്ങൾ സംശയിച്ച് ചകിതങ്ങളായി തോയത്തില് ഒളിക്കുന്നു എന്ന് കൽപ്പിച്ചത് സാഹിത്യ ഭാവനയിലെ ഇത്തരം കൽപ്പനകളൊക്കെ ചെയ്യുമ്പോഴാണ് ഉള്ളിലെ ഭാവം വെളിയിലാകുന്നത് ഉള്ളിലെ ഭാവം മനസ്സിലാകുന്നത് സാഹിത്യത്തിലെ ശബ്ദങ്ങളിലൂടെ പ്രകടമാകുന്ന ഭാവനയിലാണ് അതിവിശിഷ്ടമായ ഒരു ഭാവനയെ ശബ്ദങ്ങളിലൂടെ പ്രകടമാക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞാൽ ആ മനസ്സിൽ തെളിയുന്ന മാധുര്യമാണ് സാഹിത്യത്തിൻ്റെ രസം അങ്ങനെ മാധുര്യത്തോട് തെളിയുന്ന ഭാവന നമ്മുടെ മനസ്സിൽ നിന്ന് മറഞ്ഞു പോകാതെ നിൽക്കുന്നു അതായിരിക്കണം ആചാര്യസ്വാമിജികൾ ഇത്തരം വർണ്ണനയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഭാവന നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ അമ്മയുടെ ആ കണ്ണുകളുടെ സൗന്ദര്യം ആ കണ്ണുകളുടെ സ്വരൂപം ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ പതിയും എന്ന് കൽപ്പിക്കുന്നു അപ്പോൾ ഇത്തരം വർണ്ണനകൾ കേൾക്കുമ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദം ഒരു അനുഭൂതി ഉളവാകുന്നു അതുതന്നെയാണ് ആ ഭാവനയെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താനും സഹായിക്കുന്നത് ഈ ഒരു വർണ്ണനയ്ക്ക് ശേഷം മീനുകളുടെ ആകാരത്തോട് വർണ്ണിച്ചതിന് ശേഷം അടുത്ത കുവലയത്തോട് സംബന്ധിച്ച വർണ്ണനയാണ് അടുത്ത രണ്ട് പാദങ്ങളിൽ ഇയം ച ശ്രീഹി ഛദ പുട കവാടം കുവലയം പ്രത്യൂഷേ ജഹാതി നിശിച വിഘടയ്യ പ്രവിശതി ഇയം ച ശ്രീ ഐശ്വര്യം ശ്രീഹി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ലക്ഷ്മി ഐശ്വര്യമാണ് സൗന്ദര്യമാണ് ഈ ലക്ഷ്മി രൂപത്തിലുള്ള സൗന്ദര്യം ബദ്ധ ഛതപുട കവാടം കുവലയം ഏതൊരു കുവലയത്തിൻ്റെ ഇതളുകളാൽ ഇതളുകൾ ബദ്ധമാണോ അടഞ്ഞു കിടക്കുന്നു ആ ബ ഇതളുകൾ തന്നെ കവാടങ്ങളാണ് ആ കവാടങ്ങൾ അടഞ്ഞുകിടക്കുന്നു ബദ്ധഛദപുട കവാടം ചതപുടങ്ങളാകുന്ന കവാടം അടഞ്ഞുകിടക്കുന്ന ആ നീല താമര കുവലയം ആ കുവലയത്തിൽ കുവലയത്തിൽ എന്താ സംഭവിക്കുന്നത് പ്രത്യൂഷേ ജഹാതി പ്രത്യൂഷത്തിൽ പ്രാതകാലത്തിൽ പ്രാതകാലമാകുമ്പോൾ അത് അടഞ്ഞു പോകും അപ്പോൾ അതിനെ ത്യജിക്കുന്നു എന്നാണ് അപ്പോൾ പ്രാതകാലത്ത് അതിനെ ത്യജിച്ച് നിശിജ വിഘടയ്യ പ്രവിശതി ഇപ്പം നിശാകാലമാകുമ്പോൾ വീണ്ടും അതിനെ തുറന്നിട്ട് അതിൽ പ്രവേശിക്കുന്നു അപ്പം ഇതിനിടയ്ക്കുള്ള സമയം ഇപ്പം പ്രാതക്കാലമാകുമ്പോൾ കുവലയത്തിൽ നിന്ന് പുറത്തു വന്ന് അത് ദൃഷ്ടിയിൽ നയനങ്ങളിൽ സ്ഥിതി ചെയ്യുകയും പിന്നീട് രാത്രി കാലമാകുമ്പോൾ അത് വീണ്ടും കുവലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇവിടുത്തെ ഭാവന അപ്പൊ അതിൽ അതിൻ്റെ സാദൃശ്യം കൊണ്ട് കാണിക്കുകയാണ് അത് കുവലയത്തിന്റെ നേരത്തെ തന്നെ ഇന്ദീവരാക്ഷി എന്നുള്ള ആ ഭാവനയിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ നീലത്താമരയോട് ഉപമിച്ചിട്ടുള്ള നയനങ്ങൾ അതില് ശ്രീ ആ ഐശ്വര്യം ആ സൗന്ദര്യം അതിന് രാത്രികാലങ്ങളിൽ കുവലയത്തിലും പകൽ സമയങ്ങൾ നേത്രങ്ങളിലുമാകും അത് രണ്ടും തുല്യമായതുകൊണ്ടാണ് നേത്രങ്ങളും കുവലയങ്ങളും തുല്യ സുന്ദരങ്ങളായതുകൊണ്ടാണ് ആ സൗന്ദര്യം ആ ലക്ഷ്മി അങ്ങനെ ചെയ്യുന്നത് എന്നതാണ് ഇവിടുത്തെ ഭാവനാതിശയം ഇപ്പം രണ്ടിലും പരസ്പരം മാറി നിൽക്കുന്ന ആ ഐശ്വര്യം രണ്ടിനോടും തുല്യത കാണിക്കുന്ന ആ ഐശ്വര്യം അതാണ് അമ്മയുടെ ഐശ്വര്യം അത്രയും സുന്ദരമാണ് ആ നേത്രങ്ങൾ എന്ന് പറയുകയാണ് അപ്പോൾ പകൽ സമയത്ത് രാവിലെ തന്നെ രാവിലത്തെ പ്രത്യൂഷത്തിൽ ആ ഐശ്വര്യ ആ കുവലയത്തെ തെജിച്ച് പിന്നെ കണ്ണുകളിൽ വന്ന് പ്രവേശിക്കുന്നു എന്ന ഭാവന ഇവിടെ പറഞ്ഞിട്ടില്ല എന്നത് പറയാതെ തന്നെ അത് പറഞ്ഞതായിട്ട് മനസ്സിലാക്കണം സാഹിത്യത്തിലുള്ള അല്ലെങ്കിൽ കവിത്വത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാം വ്യക്തമായിട്ട് പറയില്ല വ്യക്തമായി പറഞ്ഞാൽ അത് സാധാരണ ഭാഷയായി മാറും കവി കവിഭാഷയിൽ കുറച്ച് അവ്യക്തമായി ആയിരിക്കും പറയുക അവ്യക്തമായി പറയുന്നതിൽ നിന്ന് കേൾക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടാകണം അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയണം അപ്പോൾ കുറച്ച് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ രസം വരുന്നത് ഇവിടെ നേരെ ശബ്ദങ്ങളുടെ അർത്ഥമെടുത്താൽ ഐശ്വര്യം രാവിലെ സമയത്ത് കുവലയങ്ങളെ ത്യജിക്കുകയും രാത്രി സമയത്ത് വീണ്ടും അതിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇത്രയുമാണ് രണ്ട് പാദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൻ്റെ താത്പര്യം ഇടയ്ക്കുള്ള ഈ പകൽ സമയത്ത് അത് ദേവിയുടെ നയനങ്ങളിൽ കാണുന്നു എന്നാണ് അതിൽ തന്നെ ഉദ്ദേശിക്കുന്നത് രണ്ടിനും സാമ്യതയുണ്ട് എന്നുള്ളതാണ് ഏതൊരു രീതിയിലാണോ കുവലയത്തിൽ ഐശ്വര്യം ഇരിക്കുന്നത് സൗന്ദര്യം ഇരിക്കുന്നത് ആ സൗന്ദര്യം തന്നെ ദേവിയുടെ നയനങ്ങളിലും പ്രകടമാകുന്നു ഭേദമില്ലാതെ പ്രകടമാകുന്നു എന്ന് ഭാവന ചെയ്ത് വളരെ അത്ഭുതകരമായ വർ ഒരു വർണ്ണന ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രകടമാക്കി ഇനിയും രണ്ട് ശ്ലോകങ്ങളിൽ കൂടി നയനവർണന തുടരും അങ്ങനെ വളരെ വിസ്തൃതമായി തന്നെ നയനങ്ങളുടെ എല്ലാ ഭാവങ്ങളും പ്രകടമാക്കി ആചാര്യസ്വാമിജികൾ ഇവിടെ ആ പരാശക്തിയുടെ പരാമ്പികയുടെ ആ നയനവർണ്ണന തുടരുകയാണ് ഈ അമ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ തെളിയിച്ചു തന്ന ആ ഭാവന നയനങ്ങളുടെ ആ സൗന്ദര്യം അത് പരാശക്തിയുടെ പാതാരൃന്ദിൽ സമർപ്പിക്കാംർവാഗ്ഭേർ തവ ജനനി വാച സ്തുതിരയം